ലാലോ വരൂ. നിങ്ങൾ കുറെ ആൾക്കാർ ഇവിടെ നിർത്തിയിട്ട് പൊക്കി അടിക്കണ്ടല്ലേ, എന്നെ കുറിച്ചൊന്ന് ചെറുതായിട്ട് പൊക്കി അടിക്കും. എന്റെ കാര്യം 21 വർഷത്തെ ബന്ധമുണ്ടേ, 7-ാമത്തെ സിനിമയാണ്. അപ്പൊ ഇനി നടത്തടിക്കാൻ തോന്നുന്ന സമയമാണ്. ഡബ്ബിംഗ് 6 ദിവസമായിട്ട് രണ്ട് റീലൊക്കെ പറയണം. ദിലീപ് വളരെ നല്ലൊരു സുഹൃത്താണ്. സൗഹൃദത്തിന്റെ സമയത്തും ജോലി ഇല്ലാത്ത സമയത്തും നല്ല രസമാണ് അവന്റെ കൂടെ ഇരിക്കാൻ. വർക്ക് ചെയ്യുമ്പോ വലിയ പ്രശ്നങ്ങളൊന്നും മറ്റു സംവിധായകർക്ക് ഉണ്ടാക്കിയിട്ടില്ലാത്ത ആളാണെന്നാണ് കേട്ടിരിക്കുന്നത്. പക്ഷെ എന്റെ അനുഭവം അതും ആണ്. വഴക്കുകൾ ഏറ്റവും കൂടുതൽ വഴക്ക് കൂടിയിട്ടുള്ള നായകൻ ദിലീപാണ്. മറ്റ് ആക്ടേഴ്സൊക്കെ എനിക്ക് വളരെ കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാൻ. അപ്പം ഏത് സിനിമ തുടങ്ങുമ്പോഴും ഞാൻ ആദ്യം ദിലീപായിട്ടുള്ള സിനിമ തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കാറുള്ളത് അടിച്ചു പിരിയല്ലേ ദൈവമേ, ഇവനായിട്ട് വഴക്കുണ്ടാകല്ലേ ദൈവമേ. കാരണം രാവിലെ നേരത്തെ വരണം എൻ്റെ സിനിമയ്ക്ക്. കാരണം പ്രകൃതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പടങ്ങളാണ്. സൺറൈസ് ഒക്കെ ഷോട്ടുകൾ ഉണ്ടാവും, നല്ല സ്ലാൻഡിങ് ലൈറ്റ്സിൽ ഷോട്ട് വേണ്ടി വരും പാട്ടിൻ്റെ. അപ്പോൾ അത് പറഞ്ഞു തുടങ്ങുമ്പോഴേ എനിക്കറിയാം ദിലീപിന്റെ മുഖം. അത് ജീവിതത്തിലെ ഏറ്റവും ദേഷ്യമുള്ള കാര്യം രാവിലെ നേരത്തെ എഴുന്നേൽക്കലാണ്. അപ്പൊ അങ്ങനെ എല്ലാ സിനിമകളും ഞാൻ പൊക്കി പറയാനാ പറഞ്ഞത്. അപ്പം ഈ 7 സിനിമകൾ കഴിഞ്ഞിട്ടും ഞങ്ങള് സുഹൃത്തുക്കളായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് എന്റെ കഴിവല്ല, അത് ദിലീപിന്റെ കഴിവാണ്. ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിയിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യവും അതാണ്. എത്ര വഴക്കുണ്ടായാലും അത് കഴിഞ്ഞ് വൈകുന്നേരം കലപ്പ പറഞ്ഞ് ഒരു കെട്ടിപ്പിടുത്തത്തിൽ അത് മുഴുവൻ മായച്ചു കളയാൻ കഴിയുന്ന ഒരു കള്ളച്ചിരി ആണ് ഇവന്റെ ഏറ്റവും വലിയ മൂലധനം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ പറയാം. ഏതായാലും ഞങ്ങൾ ഒരുമിച്ച സിനിമകളിൽ വലിയ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിജയവും പരാജയവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ ഒരുമിച്ച് നിർത്തിയത് പടങ്ങളുടെ വിജയവും പരാജയവും കണ്ടിട്ടാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ പരാജയപ്പെട്ട ദിലീപ് ചിത്രങ്ങളും വിജയിച്ച ദിലീപ് ചിത്രങ്ങളിലും വേറൊരു ദിലീപിനെ വന്നുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ നിന്ന് ചെറിയ എന്തെങ്കിലും മാറ്റമുള്ളൊരു ദിലീപിനെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. ചെറിയ ശ്രമങ്ങൾ അതിനുവേണ്ടി നടത്തിയിട്ടുണ്ട്.